ഹായ് ഓൾ, എല്ലാവർക്കും പാചകവും രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രഷർ കുക്കറിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കുറുമയുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം ഏതൊക്കെ വെജിറ്റബിൾസാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ചെറിയ പീസസ്സായിട്ടത് അരിഞ്ഞു വെക്കാം. ക്യാരറ്റ്, ഗ്രീൻ പീസ്, ബീൻസ്, കോളിഫ്ലവർ, പൊട്ടറ്റോ ഇതെല്ലാം ഇതിനു വേണ്ടി ഉപയോഗിക്കാം. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അത് കട്ട് ചെയ്ത് എല്ലാം കൂടെ പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു പകുതി സവോളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പച്ചക്കറികളൊക്കെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലായതുകൊണ്ട് അല്ലാതെ വേവിക്കുന്ന അത്രയും വെള്ളം വേണ്ടി വരില്ല. എരിവിനനുസരിച്ച് ഒരു മൂന്നാല് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാം. അത് വേവുന്ന ആ സമയത്ത് നമുക്കൊരു മസാല ഉണ്ടാക്കി വെക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ഒരു ജാറിലേക്ക് അഞ്ചാറ് പറങ്കേണ്ടി, 4 ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയത്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 വെളുത്തുള്ളി, 2 ഏലയ്ക്ക, 2 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം പട്ട, 1 ഇടത്തരം സവോളയുടെ പകുതി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരക്കണം. നന്നായിട്ട് അരച്ച ആ പേസ്റ്റ് വെന്ത പച്ചക്കറിയിലേക്കിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് 1-2 മിനിറ്റ് ചെറിയ തീയിൽ അങ്ങനെ വെച്ചേക്കണം. ഇനി ഒന്ന് കടുക് വറക്കണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടുമ്പം 2 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 1-2 വറ്റൽമുളകും കൂടി ഇട്ട് അതൊന്ന് മൂപ്പിക്കാം. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പം ഇത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം. അങ്ങനെ വേഗം ചെയ്യാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കുറുമ റെഡിയായി. ഇത് ഇടിയപ്പം, പത്തിരി, അപ്പം എല്ലാത്തിനെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോമേ വരുന്നതം വരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.